പിങ്ക് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവയ്ക്ക് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എൻ്റെ ഈ വീഡിയോയിലുള്ളത്. നമ്മൾ സാധാരണ കോവയ്ക്ക കൊണ്ട് ഉപ്പേരിയോ അല്ലെങ്കിൽ തോരനോ ഒക്കെയാണ് എപ്പോഴും തയ്യാറാക്കാറ്. എന്നാൽ ഈ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇത് ചോറിൻ്റെ കൂടെ പോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനും വളരെ നല്ലതാണ്. ഈ റെസിപ്പി തയ്യാറാക്കാൻ നീളം കുറഞ്ഞ ചെറിയ ഇനം കോവയ്ക്കാണ് വളരെ നല്ലത്. എന്നാൽ എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ നീളമുള്ള കോവയ്ക്ക് വെച്ചിട്ട് ഇത് തയ്യാറാക്കിയത്. ആദ്യം ഇത് കഴുകി എടുത്തിട്ട് ഇതുപോലെ രണ്ടറ്റമൊന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ നാലായിട്ട് കീറണം. നാലായിട്ട് കീറുമ്പോൾ നമ്മൾ ഇത് വിട്ടുപോകാത്ത രീതിയിൽ കീറിയെടുക്കുക. കോവയ്ക്കെല്ലാം ഇതുപോലെ നാലായിട്ട് കീറിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എങ്ങനെയാണെന്ന് വീഡിയോയിൽ കൂടി നോക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയോ അല്ലെ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞെടുത്ത കോവയ്ക്ക് അതിലേക്ക് ഇട്ടു കൊടുക്കാം. പിന്നീട് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആദ്യം നമുക്ക് ഇതൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ യോജിക്കുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. ഒരു വശം ഇപ്പോൾ ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയും മറുഭാഗം കൂടെ ഒന്ന് റെഡിയാകുന്നത് വരെ സ്റ്റവ് വയ്ക്കാം. രണ്ട് ഭാഗവും റെഡിയായി കഴിഞ്ഞാൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി പാനിൽ ബാക്കിയിരിക്കുന്ന എണ്ണയുടെ കൂടെ വേണമെങ്കിൽ അല്പം എണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്ത ഒരു സവാള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ബേ ലീഫും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാള ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ അതിലേക്കൊരു രണ്ട് ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇടുക. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ കടലമാവ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാതെ ഫ്രൈ ആക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം അല്പം തുള്ളി ഇടയ്ക്ക് ചേർത്ത് കൊടുത്താൽ മതി. മസാലയെല്ലാം ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് തക്കാളി ചെറുതായിട്ട് നുറുക്കിയെടുത്തതാണ്. തക്കാളി ഉടഞ്ഞ് ചേരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന കോവയ്ക്കും ഇട്ട് കൊടുക്കണം. ഇനി കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം കസൂരി മേത്തിയാണ്. ഉണങ്ങിയ ഉലുവയില പിടിച്ചതിനാണ് കസൂരി മേത്തി എന്ന് പറയുന്നത്. ഇത് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. താല്പര്യമില്ലെങ്കിൽ ഇത് ചേർക്കണ്ട. പക്ഷേ ഈ ഇത് കൂടി ചേർത്താൽ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി ഇതെല്ലാം കൂടി അല്പനേരം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കോവയ്ക്ക നന്നായിട്ട് വെന്തിട്ട് ചാറൊക്കെ കുറുകി വരുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം.
കോവയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ കോവയ്ക്ക നന്നായിട്ട് വെന്തിട്ട് ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും കുറുകിയ ചാറ് വേണ്ടെന്നുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ച് എടുത്താൽ മതി. ഇനി ലാസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മല്ലിയില അരിഞ്ഞതാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ കറി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നെ ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. എപ്പോഴും കോവയ്ക്ക വെച്ചിട്ട് ഒരേ രീതി തന്നെ ചെയ്തുകൊണ്ടിരിക്കാതെ ഇളം കോവയ്ക്കൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും പറ്റിയൊരു കറിയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.